Hello guys, Junegunde Puder Esports in February Lake Swatham Bmps and Ithirotimunu, Cody Ruba Price Pool, where they went in a blue group in a week 2 day 1 Malserangala in the Kadinjat and Dialu. Addipul competition Amakan the Kanan at Sarchit and Dialu, Rubad Thaikatakan the team girl, Naladi Diller comeback, Yeru Day 1 like I switched and Dialu. Amak matches the details like Mokani match you under the TWM gaming in the Vera level comeback Namakanan at Sarchit and Dialu. Week 1 and you pay 2 last in the Lukunu team. Week 2 ले first match तरह नाल्लेर comeback TWM gaming का आई चुवेशु പതിമൂന്ന് ഫിനിഷസ് ഓടുകൂടി ഉള്ള ഒരു അടിപൊളി ചിക്കൻ ഡിന്നറാണ് TWM ഗെയിമിംഗ് അതിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ലോബ്സ്റ്റർ 6 ഫിനിഷസ് TWM ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നേടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കമ്പാക്ക് തന്നെ അവർ കാഴ്ചവെച്ചു. ഗ്ലോബൽ ഇസ്പോർട്സ് ഇതിൽ വേറെ ലെവൽ ഡൊമിനേഷൻ ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 16 ഫിനിഷസുകൾ ഗ്ലോബൽ ഇസ്പോർട്സും ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ബീസ്റ്റേയും നിഞ്ചാബോയെയും ഫിനിഷസും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാവിയുടെ ഒരു കമ്പാക്ക് നമുക്ക് ഈ ഒരു ഗ്ലോബൽ ഇസ്പോർട്സിൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാച്ച് 2 ടീം ടുഗദർ ഇസ്പോർട്സ് 8 ഫിനിഷസോടുകൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എനിഗ്മ ഗെയിമിങ്ങിനെ തീർത്തുകൊണ്ടാണ് ടീം ടുഗദർ ഇസ്പോർട്സ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. A2K ഇവിടെ ഒരു ഫിനിഷ് പോയിന്റും ഒരു പ്ലേസ്മെന്റ് പോയിന്റ് അടക്കം പറഞ്ഞ 2 പോയിന്റ് ആണ് സ്വന്തമാക്കിയത്. മാച്ച് 3 സാൻഹോക്കിൽ നമുക്ക് റവനന്റ് ഇസ്പോർട്സിന്റെ ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 12 ഫിനിഷസോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് റവനന്റ് ഇസ്പോർട്സ് ഇവിടെ സ്വന്തമാക്കിയത്. റവനന്റിന് വേണ്ടി ഫിയേഴ്സ് 5 ഫിനിഷസുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 4 നമുക്ക് ആ ഒരു ഫാൻ ഫേവറേറ്റ് ടീമായുള്ള ഹൈഡ്രയുടെ ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ഹൈഡ്രയുടെ പ്ലേയേഴ്സ് വേറെ ലെവൽ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. വീക്ക് 1 നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇപ്പോൾ വീക്ക് 2 അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 11 ഫിനിഷസോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഹൈഡ്ര ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കിയത്. ബ്ലൈൻഡ് ഇസ്പോർട്സിൻ്റെ ഫസ്റ്റ് മാച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി. ലാസ്റ്റ് ആ ഒരു സോൺ അഡ്വാൻറ്റേജിൻ്റെയും അതേപോലെ ഓപ്പണിൽ കുടുങ്ങിയതിൻ്റെയും ആ ഒരു ചെറിയ ഇതിലാണ് ആ ഒരു ചിക്കൻ ഡിന്നർ ടീമിന് നഷ്ടമായത്. 12 പ്ലേസ്മെൻറ്റും 9 ഫിനിഷ് പോയിന്റ് അടക്കം 21 പോയിന്റ് ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇതിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ബ്ലൈൻഡിന് വേണ്ടി റോണി 4 ഫിനിഷസ് സ്വന്തമാക്കി. വീക്ക് 1 റോണി അത്ര നല്ലൊരു പെർഫോമൻസ് അല്ലായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് വീക്ക് 2 ഫസ്റ്റ് മാച്ചിൽ തന്നെ റോണി ആ ഒരു കംബാക്ക് നടത്തിയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള മാച്ചുകളും റോണിയും എസ്പവറും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഹൈദരാബാദ് ഹൈഡ്രാസിൻ്റെയും ഫസ്റ്റ് മാച്ചായിരുന്നു ഉണ്ടായിരുന്നത്. 1 പ്ലേസ്മെൻറ്റ് പോയിന്റും 4 ഫിനിഷ് പോയിന്റ് അടക്കം 5 പോയിന്റാണ് നമ്മുടെ സൈറക്സിൻ്റെ ടീമായുള്ള ഹൈദരാബാദ് ഹൈഡ്രാസിന് നേടാനായിട്ട് സാധിച്ചത്. മാച്ച് 5 നമുക്ക് ഓട്ടോബോട്ട്സിൻ്റെ വക ആ ഒരു ചിക്കൻ കാണാനായിട്ട് സാധിച്ചു. 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഓട്ടോബോട്ട് ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. A2K ഇതിൽ മാച്ച് ഉണ്ടായിരുന്നു. 1 പ്ലേസ്മെന്റ് പോയിന്റ് 3 ഫിനിഷ് പോയിന്റ് അടക്കം 4 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. A2K അത്യാവശ്യം ചെറിയ രീതിയിലെ ഫിനിഷസുകളും ഫൈറ്റുകളും ഒക്കെ വിജയിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്ലേസ്മെന്റ് പോയിന്റും അതേപോലെ ലാസ്റ്റിലേക്ക് ആ ഒരു ടീമിന് എത്താനായിട്ട് സാധിക്കുന്നില്ല. അതിൽ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടീമിന് നല്ലൊരു പെർഫോമൻസ് വരുന്ന മാച്ചുകളിൽ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ വീക്ക് 2 ഡേ 1 അവസാനിച്ചപ്പോൾ പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നത് ജെനിസസ് ഇസ്പോർട്സ് ആണ്. 3 മാച്ചുകളിൽ 21 ഫിനിഷ് പോയിന്റ് അടക്കം 51 പോയിന്റാണ് ടീം സ്വന്തമാക്കിയുള്ളത്. ഒരു ചിക്കൻ ഡിന്നർ പോലും സ്വന്തമാക്കിയിട്ടുള്ള നല്ലൊരു കൺസിസ്റ്റൻസി ജെനിസസ് ഇസ്പോർട്സ് ഈ ഒരു വീക്ക് 2 കാഴ്ചവെച്ചു. സെക്കൻഡിൽ നിൽക്കുന്നത് ടുഗദർ ഇസ്പോർട്സ് ആണ്. 15 ഫിനിഷ് പോയിന്റ് അടക്കം 39 പോയിന്റാണ് ടുഗദർ ഇസ്പോർട്സ് ഇതിൽ സ്വന്തമാക്കിയുള്ളത്. തേർഡ് നിൽക്കുന്നത് TWM ഗെയിമിംഗ് ആണ്. 18 ഫിനിഷ് പോയിന്റ് അടക്കം 36 പോയിന്റ് ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് മാച്ചിൽ 28 പോയിന്റ് സ്വന്തമാക്കി. പിന്നീടുള്ള 2 മാച്ചിൽ അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല ടീമിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്. സ്റ്റിൽ അവരാ ഒരു വീക്ക് 2 പോയിന്റ് ടേബിളിൽ തേർഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ബ്ലൈൻഡ് ഇസ്പോർട്സ് ഒറ്റ മാച്ചിൽ തന്നെ 9 ഫിനിഷ് പോയിന്റും 12 പ്ലേസ്മെന്റ് പോയിന്റ് അടക്കം 21 പോയിന്റ് ആയിട്ട് 11 സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. നല്ലൊരു പെർഫോമൻസ് തന്നെ ആ ഒരു മാച്ചിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനിയും ബ്ലൈൻഡ് ഇസ്പോർട്സിന് 4 മാച്ചുകളുണ്ട്. ഈസി ആയിട്ട് തന്നെ പോയിന്റ് ടേബിളിൽ ടോപ്പിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. A2K നിൽക്കുന്നത് 29 സ്ഥാനത്താണ്. 2 മാച്ചുകളാണ് അവർ കളിച്ചത്. 4 ഫിനിഷ് പോയിന്റും 2 പ്ലേസ്മെന്റ് പോയിന്റ് അടക്കം 6 പോയിന്റ് സ്വന്തമാക്കി. ഹൈദരാബാദ് ഹൈഡ്രാസ് 36 സ്ഥാനത്താണ് നിൽക്കുന്നത്. 1 മാച്ചേ കളിച്ചിട്ടുള്ളൂ. 4 ഫിനിഷ് പോയിന്റും 1 പ്ലേസ്മെന്റ് പോയിന്റ് അടക്കം 5 പോയിന്റാണ് ടീമുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് ടേബിൾ എന്ന് പറയുന്നത് വീക്ക് 2 ബ്ലൂ ഗ്രൂപ്പിന് മാത്രം പോയിന്റ് ടേബിൾ ആണ്. കാരണം ഈ ഒരു ബ്ലൂ ഗ്രൂപ്പിന്റെ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ടേബിളിലേക്കാണ് ബോണസ് പോയിന്റ് ആഡ് ആകുന്നത്. അതായത് പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നവർക്ക് 25 ബോണസ് പോയിന്റ്, സെക്കൻഡ് നിൽക്കുന്നവർക്ക് 20 ബോണസ് പോയിന്റ്. അങ്ങനെ ഈ ഒരു പോയിന്റ് ടേബിളിലേക്കാണ് ബോണസ് പോയിന്റ് ആഡ് ആകുക. അങ്ങനെ ബോണസ് പോയിന്റ് ആഡ് ആയതിന് ശേഷം വീക്ക് 1 ഓവറോൾ സ്റ്റാൻഡിങ്സും ആയിട്ട് മൊത്തം പോയിന്റ്സും കൂട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതായത് വീക്ക് 2 സെപ്പറേറ്റ് പോയിന്റ്സ് ടേബിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ബോണസ് പോയിന്റ് ആഡ് ആക്കുന്ന ആവശ്യം കൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ ഒരു ബോണസ് പോയിന്റ് ഇതിലേക്ക് ആഡ് ആക്കുക. അപ്പോൾ ബ്ലൈൻഡ് ഇസ്പോർട്സിന് ഈ ഒരു പോയിന്റ്സ് ടേബിൾ ടോപ്പിൽ എത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ 25 ബോണസ് പോയിന്റും കിട്ടും. അതേപോലെ ഓവറോൾ സ്റ്റാൻഡിങ്സ് വീക്ക് 1 ഓവറോൾ സ്റ്റാൻഡിങ്സ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇപ്പോൾ നിൽക്കുന്ന 6 സ്ഥാനത്താണ്. അതിനും ഇനി ടോപ്പിലേക്ക് എത്താനായിട്ടും ബ്ലൈൻഡ് ഇസ്പോർട്സിന്
ഇദ്ദേഹത്തിന് സാധിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ മാച്ചുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്ക് ടു ഡേ ടു മത്സരങ്ങളാണ് ഇന്ന് നടക്കാനുള്ളത്. എ ടു കെക്ക് ഒരു മാച്ചും ബ്ലൈൻഡ് ഇസ്പോർട്സിനും ഹൈദരാബാദ് ഹൈഡ്രാസിനും രണ്ട് മാച്ചുകൾ വീതമാണ് നടക്കാനുള്ളത്. മാച്ചുകൾ വൈകുന്നേരം 5 മണിക്ക് ക്രാഫ്റ്റ് ആൻഡ് ഇന്ത്യ ഇസ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നോണെക്സ് വരുന്നത് റെഡ് ഗ്രൂപ്പിലാണ്. റെഡ് ഗ്രൂപ്പുകളുടെ മത്സരം ബ്ലൂ ഗ്രൂപ്പിൻ്റെ 3 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് നാളെയല്ല, മറ്റന്നാളെ ആയിരിക്കും ഇനി നമ്മളുടെ നോണെക്സിൻ്റെ, അതായത് എക്സ്പെയിൻഡ് ആ ഒരു ടീമിൻ്റെ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുക. എന്തായാലും ഇന്ന് എ ടു കെയും അതേപോലെ ഹൈദരാബാദ് ഹൈഡ്രാസും നല്ലൊരു കംബാക്ക് കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്.